വർഷങ്ങളുടെ സേവനത്തിന് ശേഷം ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പരിപാടികൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വർഷങ്ങളുടെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന 4 അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനമാണ് വിവിധ പരിപാടികളോടെ നടന്നത്. സഫലമീ യാത്ര എന്ന പേരിൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. ഒ ഷെരീഫുദ്ദീൻ, എ പി അബ്ദുൽ ജബ്ബാർ, ഡോക്ടർ എ അബൂബക്കർ, കെ പി സി ഇബ്രാഹിം എന്നീ അധ്യാപകരാണ് സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്നത്. പരിപാടി കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടറേറ്റ് നേടിയ അധ്യാപകരാണ് എന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ രവീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ചു, ഈ ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കണ്ടും കേട്ടും പഠിക്കാൻ കഴിയും, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണം. വിദ്യാലയം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു അന്തരീക്ഷ പ്രത്യേകമായിട്ടുണ്ടാകും. അവിടെ വരുന്ന കുട്ടികൾക്ക് അവിടെ ഇരുന്ന് പഠിക്കണമെന്ന് തോന്നണം. നല്ല അന്തരീക്ഷമായിരിക്കും, നല്ല ക്ലാസ് മുറികളായിരിക്കും, ഡിജിറ്റൽ ക്ലാസ് മുറികളും ഡിജിറ്റൽ ലൈബ്രറി, ഡിജിറ്റൽ ലബോറട്ടറി, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സംവിധാനം, അവർക്ക് ഓടിച്ചാടി കളിക്കാനുള്ള കളിസ്ഥലം, പൂന്തോട്ടം, വാഹനം, അങ്ങനെ ഒരു സ്കൂൾ അന്തരീക്ഷത്തിന് എന്തെല്ലാം വേണമോ അതെല്ലാം വേണമെന്ന ചിന്തയിലാണ് അദ്ദേഹം പുതിയ വിദ്യാഭ്യാസ നയത്തിൽ തുടക്കം കുറിച്ചത്. അതിന് ഫലമായി കേരളത്തിൽ 54,000 ക്ലാസ് മുറികൾ സമ്പൂർണ്ണമായി ഹൈടെക്കായി. സ്കൂൾ മാനേജർ സുബേർ കൊടപ്പന അധ്യക്ഷനായി. ലിൻഡോ ജോസഫ് എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സഫലം ദിശ സ്പെഷ്യൽ പതിപ്പ് ലിൻഡോ ജോസഫ് എം എൽ എ ഒ അബ്ദുറഹ്മാനെ നൽകി പ്രകാശനം ചെയ്തു. മാധ്യമം ചീഫ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ, ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ പി മുജീബ് റഹ്മാൻ, സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഉമർ പുതിയോട്ടിൽ, ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി, സാറാ കൂടാരം, മധു മാസ്റ്റർ, റംല ഗഫൂർ, അബ്ദുൽ ഗഫൂർ മാസ്റ്റർ, ഫാത്തിമ കൊടപ്പന, കെ സുബേദ ടീച്ചർ, വാസു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സലീന റഹ്മാൻ, അജ്മൽ അനത്താൻ, ഇ അബ്ദുൽ റഷീദ് മാസ്റ്റർ, കെ സി അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.